വെൽക്കം സ്റ്റുഡൻസ് ഇന്നത്തെ സ്ലൈഡ് നോക്കുക ഒരു ഇൻഡസ്യയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞ് മനസ്സിലാപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ലൈഡ് ഇടുന്നത് അല്ലെ സ്ലൈഡിൽ കാണാം പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ഈസ് ദ ഔട്ട് പുട്ട് ഫ്രം ദ സെറ്റ് ഓഫ് റിസോഴ്സസ് ഓഫ് ആൻ ഇൻഡസ്ട്രി ടു കണ്ടക്ട് പ്രൊഡക്ഷൻ ഫോർ എലിമെൻസ് ആർ എസെൻഷ്യൽ ദേ ആർ കോൾഡ് ഫോർ എം ഓഫ് ആൻ ഇൻഡസ്ട്രി മാൻ മിഷൻ മെറ്റീരിയൽ ആൻഡ് മാനേജ്മെൻറ്റ് മാൻ ഈസ് ദ വർക്കിംഗ് ഫോഴ്സ് മിഷൻ മേക്ക് വർക്ക് ഈസി ആൻഡ് കംഫർട്ടബിൾ മെറ്റീരിയൽ ഈസ് ദ റോ മെറ്റീരിയൽ റോ മെറ്റീരിയൽ ആണ് പറയുന്നത് മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത പദാർത്ഥങ്ങൾ അതാണ് ഗുഡ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കൾ അല്ലെങ്കിൽ പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഘടകം ഓക്കെ ആൻഡ് ലാസ്റ്റ് കം ദ മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ മൂന്ന് ഘടകങ്ങളെ കൃത്യമായിട്ട് സം ഏകോപിച്ചുകൊണ്ട് കൊണ്ട് അതിൽ യാതൊരു കോപ്പറേറ്റീവ് വേല് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ആ വർക്കിന് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് എന്നുവെച്ചുകഴിഞ്ഞാൽ ഒരു പദാർത്ഥം എത്തി കൊണ്ടുവന്നിട്ട് അതിനെ പാക്ക് ചെയ്ത് കൺസ്യൂമറിന് ഉപയോഗിക്കുന്ന രീതിയിൽ കൺവേർട്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനെ കംപ്ലീറ്റ് മാനേജ് ചെയ്യുന്നതിന് ആണ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഇവിടെ അത്യന്താപേക്ഷം വേണ്ട ഒരു ഘടകമാണ് ലീഡർഷിപ്പ് ഓക്കെ തൊഴിലാളികളിൽ നിന്ന് വർക്കെടുക്കാനും അവരെ അപകടം കൂടാതെ ജോലി ചെയ്യിപ്പിച്ച് ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റിന് ലീഡർഷിപ്പ് അത്യന്താപേക്ഷിതമാണ് ലീഡർഷിപ്പ് ഇല്ലാതെ അത് ഒരിക്കലും പോസിബിൾ ആവില്ല ഓക്കെ ഇനി ഒരു ഇൻഡസ്ട്രിയിൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നില്ലെങ്കിൽ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഇൻഡസ്ട്രിയെ മൂ നാലായിട്ട് തരംതിരിക്കാം ഒന്ന് പ്രൈമറി ഇൻഡസ്ട്രി രണ്ടാമത്തെ സെക്കൻഡറി ഇൻഡസ്ട്രി ടെറിട്ടറി ആൻഡ് ക്വാഡ്രാൻ ഇൻഡസ്ട്രി ഇതിൽ പ്രൈമറി എന്ന് ഉദ്ദേശിക്കുന്നത് പ്രകൃതിയിലുള്ള വിഭവങ്ങളെ ടാപ്പ് ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ് പ്രൈമറി ഇൻട്രസ്റ്റി എന്ന് പറയുന്നത് ഉദാഹരണത്തിന് നമ്മൾ ഭൂമിയിൽ ഭൂമിക്ക് അടിയിൽ ഉള്ള പെട്രോളിന് എടുക്കുന്നു ആ പെട്രോളിന് അതാണ് ആ പെട്രോളിന് ഇത് എണ്ണക്കിണർ കുഴിച്ച് അതിനെ പുറത്തെടുത്ത് ക്രൂഡ് ഓയിലിന് എടുക്കുന്ന ആ പ്രോസസ്സാണ് പ്രൈമറി ഇൻഡ്രസ്ട്രി എന്ന് പറയുന്നത് പിന്നീട് ഈ ക്രൂഡ് ഓയിലിനെ റിഫൈനറി കൊണ്ടുവന്ന് പ്രൊഡക്റ്റായിട്ട് മാറ്റുന്നു ഡീസലായിട്ടും പെട്രോളായിട്ടും മറ്റുള്ള കറോസിനായിട്ടും ഇതൊക്കെ മാറ്റിയിട്ട് ആ അതിനാണ് സെക്കൻഡറി ഇൻഡ്രസ്ട്രി എന്ന് പറയുന്നത് പിന്നീട് ഈ പ്രൊഡക്റ്റിനെ പല ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഓട്ടോമൊബൈലിലും റെയിൽവേയിലും അതേപോലെ തന്നെ മറൈനിലും ഏവിയേഷനിലും എല്ലാം ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഈ അടുത്ത ഇതിലേക്ക് വരുമ്പോൾ അത് ടെറിറ്ററി അല്ലെങ്കിൽ ടെറിട്ടറി ഇൻട്രസ്റ്റി ആയിരുന്നു പിന്നെ അനുബന്ധമായിട്ട് അതിൻ്റെ അനവധി ഘടകങ്ങൾ ഉത്പാദിപ്പിക്കപ്പെടുന്നു അതിനെയാണ് എന്ത് പറയുന്നത് കോഡ്രൈൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇങ്ങനെ നാല് അത് ഏത് ഏത് ഘടകത്തിനും ഇത് ബാധകമാണ് കാരണം കടലിൽ നിന്ന് നമ്മൾ മത്സ്യം പിടിപ്പിച്ച് മത്സ്യം അല്ലെങ്കിൽ വനം പിന്നെ സീ സമ്പത്ത് മറൈൻ സമ്പത്ത് നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട് അതിൽ നിന്ന് അനവധി രീതിയിൽ കൺവേർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ക്രോപ്സ് ഡയറി ഫാമിങ് എല്ലാം ഈ രീതിയിൽ പ്രൈമറി സെക്കൻഡറി ടെറിട്ടറി ആൻഡ് ക്വാർട്ടറിൻ ഇൻഡസ്റ്റി എന്നായിട്ട് മാറ്റാം ഇവിടെ നോക്കിക്കോളൂ ഇവിടെ മാനേജ്മെൻ്റ് എന്ന് ഫങ്ഷൻ വരുമ്പോൾ മാൻ മെഷീൻ ആൻഡ് മെറ്റീരിയൽ മനുഷ്യൻ മെഷീൻ ഉപയോഗിച്ച് റോ മെറ്റീരിയലിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ അവൻ ആ വർക്ക് സമയത്ത് അനവധി ആക്സിഡൻറ്റും ഇഞ്ചുറീസും വരാൻ ഘടകങ്ങൾ ഉണ്ടാവാം അതേപോലെ തന്നെ അവൻ്റെ വർക്കിൽ നിന്ന് ഡിസീസുകൾ ഉണ്ടാവാം ഇതിന് അവിടെ വീണ്ടും ഒരു മാനേജ്മെൻ്റ് സേഫ്റ്റി മാനേജ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർക്ക് ചെയ്യുന്ന വർക്കിംഗ് ഫോഴ്സിന് പീപ്പിൾ അറ്റ് വർക്കിന് എന്തു ചെയ്യണം ടു പ്രിവെൻറ്റ് ദം പ്രൊട്ടക്ട് ഫ്രം ആക്സിഡൻ്റ് ആൻഡ് ഡിസീസസ് അതാണ് ഇൻഡ്രസ്ട്രിയിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് അവിടെ പ്രധാനമായിട്ടും സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോൾ പ്രൊഡക്ഷൻ എന്താണെന്ന് മനസ്സിലായി പ്രൊഡക്ഷൻ്റെ കാര്യങ്ങൾ ഒക്കെ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഇനി ഈ രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കണം ഇൻഡ്രസ്ട്രി പോകുമ്പോൾ ഓരോ ടൈപ്പും ഇൻഡ്രസ്ട്രി മാറുന്നതിനനുസരിച്ച് അവിടെയുള്ള സാഹചര്യങ്ങൾ മാറും പ്രൊഡക്ഷൻ മാറും വർക്കിംഗ് കണ്ടീഷൻസ് മാറും ഇങ്ങനെ പല ഘടകങ്ങളും അവിടെ വ്യതിയാനം അതിനെ എല്ലാം സ്വയം മനസ്സിലാക്കി ചോദിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തം സെക്കൻഡ് സ്ലൈഡ് സ്റ്റാർട്ട് ചെയ്യാണ് സ്ലൈഡിലേക്ക് നോക്കൂ അതിൻ്റെ പറഞ്ഞിരിക്കുന്ന കോസ്റ്റ് ഓഫ് ആക്സിഡൻറ്റ് കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വില ഒരു ആക്സിഡൻ്റിന് എന്ത് വിലയാണ് ഓക്കെ ഇതൊരു കാൽക്കുലേഷനാണ് അല്ലാതെ ഒരു ആക്സിഡൻറിനെ പറ്റി പ്രത്യേകം നമ്മൾ സാധനത്തിന് വാങ്ങുന്ന പോലെ ഒരു വിലയൊന്നും ഇത് ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു അപകടം സംഭവിച്ചു കഴിഞ്ഞാലും ആ ഇൻട്രസ്റ്റിയുടെ ഉടമസ്ഥനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവന് സാമ്പത്തിക പരാധീനതയിൽ വരുന്നു അല്ലെങ്കിൽ സാമ്പ ഫിനാൻഷ്യൽ ലോസ് വരുന്നു ഈ ലോസുകൾ എല്ലാ ആക്സിഡൻറ്റും ഒരുപോലെയല്ല ആക്സിഡൻറ്റിൻ്റെ രീതി അനുസരിച്ച് അതിൽ കുറഞ്ഞതും വരും ഏറ്റവും കൂടുതലും ചിലപ്പോൾ ഇൻട്രസ്റ്റ് തന്നെ നശിച്ചു പോകുന്ന രീതിയിൽ ചില നഷ്ടങ്ങളൊക്കെ സംഭവിക്കാം ഓ അതുകൊണ്ട് ഇതിന് കോസ്റ്റ് ഓഫ് ആക്സിഡൻ്റ് എന്ന് പറയുന്നത് ഒരു ഉടമസ്ഥന് അല്ലെങ്കിൽ ഇൻഡ്രസ്റ്റിയുടെ അല്ലെങ്കിൽ ആരെല്ലാണോ ഈ ഒരു തൊഴിലാളികളെ കൊണ്ട് ജോലി ജോലിയെടുപ്പിക്കുന്നത് അവർക്ക് നേരിടുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ ആക്സിഡൻ്റിന് ശേഷം വരുന്ന സാമ്പത്തികമായ ലോസ് നഷ്ടങ്ങളെയാണ് കോസ്റ്റ് ഓഫ് ആക്സിഡൻ്റ് എന്ന് പറയുന്നത് നോക്കിക്കോളൂ ഏതൊരു അപകടം കഴിഞ്ഞു കഴിഞ്ഞാൽ ആരാണോ ബാധ്യസ്ഥനായ ആ വ്യക്തി ആ അപകടത്തിൽപ്പെട്ട വ്യക്തിയെ എന്തു ചെയ്യണം വേണ്ട ശുശ്രൂഷ നൽകണം അവന് വേണ്ട കാര്യം കൊടുക്കണം അവന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം ആംബുലൻസ് വിളിക്കണം അങ്ങനെ പല കാര്യങ്ങളും അതിൽ ഇടും ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് വരുന്ന നഷ്ടങ്ങൾ അനവധിയാണ് സ്ലൈഡ് ഞാൻ ഒന്ന് വായിക്കാം നിങ്ങൾ കൃത്യമായിട്ട് നോക്കുകയുള്ളൂ എവരി ആക്സിഡൻറ്റ് ഈസ് കോസ്റ്റ്ലി Depending on accident, financial loss varies. Accident cost of accident is the financial loss to the employer arising out of an accident. After an accident, employer has to spend money. The expenditure is divided in two groups: direct cost and the indirect cost. Direct costs are the immediate expenditure which can be accounted. Indirect costs are hidden costs which arises that cannot be estimated in advance. Direct costs are insured, but indirect costs are uninsured. Direct. Well, സാമ്പത്തികമായ ചിലവുകളെ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് ഒന്ന് ഡയറക്റ്റ് കോസ്റ്റ് എന്നും മറ്റൊതിന് ഇൻഡയറക്ട് കോസ്റ്റ് എന്നും പറയും ഡയറക്റ്റ് കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിഡൻറ്റിന് ശേഷം നിങ്ങൾക്ക് സംഭവിച്ച അല്ലെങ്കിൽ നേരിട്ട ചിലവുകളെ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം ഇത്ര പൈസ ചിലവായി ഇന്ന ഇതിലൊക്കെ ചിലവായി കൃത്യമായ അക്കൗണ്ടിങ് ചെയ്യാവുന്ന കോസ്റ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് പക്ഷേ ആക്സിഡൻ്റിൽ അനവധി കോസ്റ്റുകൾ നമുക്ക് അഡ്വാൻസ് ആയിട്ട് കാണാൻ പറ്റില്ല അത് ഹിഡൻ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒളിഞ്ഞ് കിടക്കുന്നതാണ് അത് എപ്പം എങ്ങനെ ഏത് സമയത്ത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ആക്സിഡൻ്റ് കഴിഞ്ഞ് അനവധി വർഷങ്ങൾക്ക് ശേഷവും ഉടലെടുക്കാവുന്നതായിരിക്കാം അങ്ങനെയുള്ള ആക്സിഡൻ്റ് വലിയ കോസ്റ്റുകളെ അല്ലെങ്കിൽ ചിലവുകളെയാണ് ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് പ്രത്യക്ഷ സംഭവിക്കുന്നത് മറ്റേത് അപ്രത്യക്ഷമായി കിടക്കുന്ന അല്ലെങ്കിൽ ഒളിഞ്ഞു കിടക്കുന്നത് ഇതിൽ നോക്കിക്കോളൂ ഡയറക്റ്റ് കോസ്റ്റിന് നമുക്ക് എന്തു ചെയ്യാം ഇൻഷുർ ചെയ്തിട്ട് നമുക്ക് നമുക്കെന്തു ചെയ്യാം രക്ഷപ്പെടാം ഒരു പരിധി പരിധിവരെ മുഴുവനായിട്ടില്ലെങ്കിലും ഒരു പരിധി വരെ നമ്മൾ കാരണം ഇൻഷുർ ചെയ്യുന്ന അനുസരിച്ചുള്ള സംഖ്യ മാത്രമേ കിട്ടുകയുള്ളു അതിൻ്റെ പ്രീമിയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഡയറക്റ്റ് കോസ്റ്റിൽ സംഭവിക്കാവുന്ന എല്ലാവിധ ചിലവുകളെയും ഇൻഷുറൻസ് കമ്പനി ഏറ്റെടുക്കും പക്ഷേ ഇൻഡയറക്റ്റ് കോസ്റ്റിൽ വരുന്ന ചിലവുകൾ ഒരു കാരണവശാലും ഇൻഷുറൻസ് കമ്പനി ഏറ്റെടുക്കില്ല ഉദാഹരണത്തിന് ഒരു ആക്സിഡൻ്റ് കഴിഞ്ഞ് ഇനി വർഷങ്ങൾക്ക് ശേഷം ഒരു തൊഴിലാളി കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇതിനു വേണ്ടി പ്രീമിയം അടച്ച് ഇൻഷുർ ചെയ്യുന്ന ഒരു സംവിധാനം ഇല്ല അതുകൊണ്ട് തന്നെ ഇൻഡയറക്ട് കോസ്റ്റ് എന്തു ചെയ്യാൻ പാടില്ല ഇൻഷുർ ചെയ്ത് സംരക്ഷിക്കപ്പെടുന്നതല്ല ഡയറക്റ്റ് കോസ്റ്റ് സംരക്ഷിക്കപ്പെടാം ഇത് വളരെ ആണ് ഈ കോസ്റ്റ് ഓഫ് ആക്സിഡൻ്റ് നിങ്ങൾക്ക് മറ്റുള്ളവരെ പറഞ്ഞ മനസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ എസൻഷ്യാലിറ്റി ഓഫ് സേഫ്റ്റി എന്താണ് സേഫ്റ്റിയുടെ എസെൻഷ്യാലിറ്റി കാരണം ആക്സിഡൻ്റ് ചിലവാക്കുന്ന പൈസയും ഇത്രയും പൈസ സുരക്ഷയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നതിന് പകരം ആക്സിഡൻ്റ് വന്നു കഴിഞ്ഞാൽ ചിലവാക്കൂടെ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് അതുകൊണ്ട് നടക്കില്ല ചിലപ്പം ആ സംഖ്യയിൽ ഒതുങ്ങില്ല കാരണം ആക്സിഡൻ്റ് എല്ലാം ഒരുപോലെയല്ല ആക്സിഡൻ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇഞ്ചറി സംഭവിക്കുക ലോസ് ഓഫ് ലൈഫ് സംഭവിക്കുക അതേപോലെ തന്നെ പ്രോപ്പർട്ടി ഡാമേജ് സംഭവിക്കുക അതിൻ്റെ മേഖലകൾ അനവധിയാണ് ആക്സിഡൻറ്റ് ടൈപ്പ് ഓഫ് ആക്സിഡൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ വരുന്ന ചെലവുകളും വ്യത്യാസം വരും അതുകൊണ്ട് ഇത് വളരെ ആണ് ഇത് പ്രത്യേകമായിട്ട് മാനേജ്മെൻറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കാം എവിടെയൊക്കെയാണ് നമ്മൾ ഇൻഷുർ ചെയ്യേണ്ടത് എവിടെയൊക്കെ ചെയ്യണം എന്നുള്ളത് ഇത് സേഫ്റ്റി മാനേജ്മെൻറ്റ് വലിയൊരു പ്രശ്നമായിട്ട് വരുന്നതാണ് എസൻഷ്യൽ ആയിട്ടുള്ള ഘടകമാണത് അതുകൊണ്ട് ഇതിനെ പറ്റി പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിനെ കൂടുതൽ വിപുലമായിട്ട് നിങ്ങൾ വായിക്കണം ഓക്കെ ഇനി നോക്കിക്കോളൂ അടുത്ത സ്ലൈഡ് നോക്കുക ഡയറക്റ്റ് കോസ്റ്റ് ഡയറക്റ്റ് കോസ്റ്റിൽ വരുന്ന ചില ചിലവുകൾ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തന്നപ്പം കൃത്യമായിട്ട് വളരെ വിപുലമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ ഒരു സിമ്പിളായിട്ടുള്ള ഡയറക്റ്റ് കോസ്റ്റിൽ വരുന്ന സാധാരണ രീതിയിലുള്ള ചിലവുകൾ ഒന്നാത് പിന്നെ ആംബുലൻസിനെ വിളിച്ചു അതിൻ്റെ ചിലവ് വരുന്നു എത്ര ദൂരമാണ് പോകുന്നത് അവിടുന്ന് ഓടി വരുന്നതും തിരിച്ച് കൊണ്ടുപോകുന്നതും ഇതെല്ലാം ഒക്കെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പിന്നെ നേഴ്സിങ് ചാർജ് മെഡിക്കൽ ചാർജസ് കാര്യങ്ങൾ ഇതെല്ലാം വരുന്നു അവിടെ അഡ്മിറ്റ് അഡ്മിറ്റാവുകയാണെങ്കിൽ അതിൻ്റേത് അതേപോലെ തന്നെ സ്കാനിങ് കാര്യങ്ങൾ ഇതിന് വരും അങ്ങനെ അനവധി ചിലവുകൾ ട്രീറ്റ്മെൻറ്റ് വരുന്ന അതെല്ലാം പിന്നെ അഡ്മിറ്റാവുമോ മറ്റു ആണെങ്കിൽ റൂം റെൻ്റ് കാര്യങ്ങൾ നേഴ്സിങ് ചാർജസ് കാര്യങ്ങൾ പിന്നെ മരുന്നിൻ്റെ ചിലവുകൾ കുവർന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഡിസ്ചാർജ് വന്ന് കുറച്ച് കാലം ദിവസം വീട്ടിൽ റെസ്റ്റ് വേണം അതിൻ്റെ കാര്യങ്ങൾ മെഡിക്കൽ അതിൻ്റെയൊക്കെ ചാർജസ് വരും ഇനി നോക്കിയോളൂ ഓവർ ടൈം ചാർജസ് വരും അന്ന് ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അന്നേ ദിവസം നടക്കില്ല പക്ഷേ പ്രൊഡക്ഷൻ എന്താണോ ടാർഗറ്റ് അത് അച്ചീവ് ചെയ്യണം കാരണം നിങ്ങളുടെ കസ്റ്റമേഴ്സിന് വേണ്ട സാധനം എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം അപ്പോൾ എന്ത് ചെയ്യണം ഓവർ ടൈം ചെയ്തിട്ട് പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് എന്തു ചെയ്യണം ഓവർ ടൈം കൊടുക്കണം ഇനി ഏതെങ്കിലും കാരണവശമായ തൊഴിലാളിക്ക് തിരിച്ച് ജോലിയിൽ ചെറിയ പറ്റില്ല പുതിയ ആളെ കണ്ടുപിടിക്കണം അവർ കണ്ടുപിടിച്ചാൽ പോരാ അതേ ട്രെയിൻ ഘടനയിലുള്ള ഒരാളെ കിട്ടുകയെന്ന് വെച്ചാൽ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ അവന് വന്നു കഴിഞ്ഞാൽ വേണ്ട ട്രെയിനിങ്ങുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം ചെയ്യുന്നതിന് പിന്നെയോ ആക്സിഡൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിയമപരമായിട്ട് പല കാര്യങ്ങളുണ്ട് അതിൻ്റെ ലീഗൽ ചാർജസ് അതിൻ്റെ കാര്യങ്ങൾ ഇൻഷുറൻസിൽ വരുന്ന മാറ്റങ്ങൾ ഇതെല്ലാം ഇതൊക്കെ ഇതാണ് സിംപിളായിട്ട് ഡയറക്റ്റ് കോസ്റ്റിൽ വരുന്നത് അടുത്ത സ്ലൈഡ് നോക്കുക ഇൻഡയറക്റ്റ് കോസ്റ്റിൻ്റെ സ്ലൈഡാണ് ഇതിരിക്കുന്നത് ഒരു ഇൻഡയറക്റ്റ് കോസ്റ്റിൽ എന്തെല്ലാം നഷ്ടങ്ങൾ വരുന്നത് ഓക്കെ കാരണം ഇൻഡയറക്റ്റ് ചിൽഡ്രനാണ് ഇത് നോക്കിയുള്ളൂ ഇതൊരിക്കലും എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുക ഏതെല്ലാം രീതിയിൽ കടന്നു വരുന്നതെന്ന് ഒരിക്കലും പക്ഷേ നോർമൽ രീതിയിൽ കാൽക്കുലേഷനും ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് പറയാം ലോസ്റ്റ് ടൈം വേജസ് ഒരു തൊഴിലാളി ആക്സിഡൻറ്റ് പറ്റി അടുത്ത പ്രൊഡക്ഷൻ തുടങ്ങുന്നത് വരെ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നോർമലൈസ് ആവുന്നവരെ ചിലപ്പം തൊഴിലാളി തിരിച്ചു വന്നിട്ട് പ്രൊഡക്ഷൻ തുടങ്ങാൻ പറ്റുള്ളൂ അതുവരെ ബാക്കിയുള്ളവരെല്ലാം വെറുതെ ഇരിക്കും പക്ഷേ വെറുതെ ഇരുന്നാലും ജോലി ചെയ്തില്ല എന്ന് പറഞ്ഞ് ശമ്പളം കൊടുക്കാതിരിക്കാൻ പറ്റില്ല അവർക്ക് ശമ്പളം കൊടുത്തേ പറ്റൂ ചിലപ്പം ദിവസങ്ങളോളം ചിലപ്പം മെഷീനറിയൊക്കെ കേട് വന്നു കഴിഞ്ഞാൽ റിപ്പയർ ചെയ്യുന്നവരെ അവർ ദിവസേന വരും പോവും പക്ഷേ ച കൊടുത്തിരിക്കണം അതിനാണ് ലാസ്റ്റ് ടൈം വേജസ് ഒരിക്കലും എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും ഇൻഷുറൻസ് കമ്പനി ആറ്റി അടുത്തത് ലോസ് ഓഫ് പ്രൊഡക്ഷൻ എന്തെല്ലാം നഷ്ടങ്ങൾ വന്നു ഉൽപ്പാദനം ഏതെല്ലാം രീതിയിൽ ലോസ് ആയി അതിനെയാണ് ചിലപ്പം കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റില്ല ചിലപ്പോൾ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റില്ല വേറെ വഴിയിൽ കൂടെ നമ്മളത് കൊടുക്കണം പല രീതിയിലും പ്രശ്നങ്ങൾ വരും അതിനാണ് ലോസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ആക്സിഡൻറ്റ് കഴിഞ്ഞാൽ അനവധി മെറ്റീരിയൽ ലോസുകൾ വരും റോ മെറ്റീരിയലും ലോസ് ആവും ടൂൾസ് മെഷീനറി കാര്യങ്ങൾക്ക് ലോസ് വരും ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ചിലപ്പം പ്രൊഡക്റ്റിന് തന്നെ ലോസ് വരും ഈ സമയത്ത് സംഭവിക്കുന്നതാണ് ലോസ് ഓഫ് മെറ്റീരിയൽ അതും വലിയ ചിലവാണ് പിന്നീട് അതൊരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കുറഞ്ഞ് വളരെ മാർജിൻ ലെവലിൽ യാതൊരു പ്രോഫിറ്റും ഇല്ലാതെ തള്ളേണ്ടി വരും അതും കമ്പനിക്ക് വലിയ ദോഷങ്ങളിൽ വേറെ ഔട്ട്സൈഡ് തേർഡ് തേഡ് പാർട്ടിക്കൊക്കെ അതിനുള്ള ഗുണങ്ങൾ ഉണ്ടായിരിക്കുള്ളൂ അടുത്തത് സ്റ്റാറ്റൂട്ടറി നിയമപ്രകാരമല്ല അതിലെന്തെങ്കിലും തെറ്റ് കാരണമാണ് ആക്സിഡൻ്റ് സംഭവിച്ചതെങ്കിൽ ചില ലീഗൽ ഫൈനുകൾ കമ്പനി അടയ്ക്കേണ്ടി വരും ഓക്കെ ഒന്ന് ഫാക്ടറി ഡയറക്ടറേറ്റിൻ്റെ ഉണ്ടാവും ലോക്കലായിട്ടുള്ള ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉണ്ടാവും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളിലും ഇതിൽ ലീഗൽ ചാർജസ് കാര്യങ്ങൾ വരും അത് കഴിഞ്ഞാൽ ആക്സിഡൻ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആക്സിഡൻ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്സിഡൻറ്റ് പിന്നീടും തനി ആവർത്തനം ഒരു കാരണവശാലും സംഭവിക്കാൻ പാടുള്ളതല്ല അപ്പോൾ എന്തു വേണം ഈ ആക്സിഡൻ്റ് വീണ്ടും വരാതിരിക്കണം വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ആക്സിഡൻ്റ് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള കാരണത്തെ നമ്മൾ കണ്ടുപിടിക്കണം ഈ കാരണത്തെ കണ്ടുപിടിച്ച് ഇനി വരാതിരിക്കാൻ എന്തെല്ലാം മുൻകരുതലെടുക്കണം കാര്യങ്ങൾ അതിനൊക്കെ അതിന് പറയുന്നതാണ് ആക്സിഡൻ്റ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവിച്ച ആക്സിഡൻ്റ് റൂട്ട് കോസ് അല്ലെങ്കിൽ പ്രധാന കാരണം ഏതെങ്കിലും കാരണം കണ്ടുകൊണ്ട് കാര്യമില്ല കാരണം ഇതിന് ഈ നടന്ന ആക്സിഡൻറ്റും വീണ്ടും റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ശരിയായ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നില്ലെങ്കിൽ അത് തനിയാവർത്തനമായിരിക്കും അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല അതിന് വേണ്ടിയിട്ട് ഫാക്ടറിയിലെ സ്പെഷ്യലിസ്റ്റുകളെ ആൾക്കാരെ നിയമിക്കണം എന്നിട്ട് അവർ വളരെയധികം പരിശ്രമിച്ചിട്ടാണ് അല്ലാണ്ട് പെട്ടെന്നൊന്നും കിട്ടുന്ന കാര്യമല്ല ആ സമയത്ത് ഈ ആൾക്കാർ ജോലിന്ന് വിട്ടു നിൽക്കുമ്പോൾ അവരുടെ ആക്ടിവിറ്റീസ് എന്ന് പറയും അതിന് വേണ്ട ചിലവുകൾ വേറെ വരും അതൊക്കെയാണ് എത്ര വരും എങ്ങനെ വരും എന്നൊന്നും ഒരിക്കലും അഡ്വാൻസ്ഡായിട്ട് കണക്കൂട്ടാൻ പറ്റാത്ത കാര്യമാണത് അത് കഴിഞ്ഞിട്ട് ഒരിക്കലും ഇൻഷുറൻസ് ക്ലെയിം ചെയ്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇൻഷുറൻസ് പ്രീമിയത്തിൽ മാറ്റം വരും ടാക്സസിൽ മാറ്റം വരും അതിൽ വരുന്ന ടാക്സസ് പല ലോസ് വരും ഏതെല്ലാം രീതിയിൽ ലോസ് വരുന്നെന്ന് നമുക്ക് പറയാൻ പറ്റും മെറ്റീരിയലിന് ഓൾറെഡി ടാക്സ് അടച്ചതായിരിക്കുമ്പോൾ അതിന് അതിനെ തിരിച്ച് റിക്കവർ ചെയ്യാൻ പറ്റില്ല നമുക്ക് അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വരും അതിനാണ് ഇത് ഇൻഷുറൻസ് ആൻഡ് ടാക്സസ് വരുന്നത് അത് കഴിഞ്ഞ് ഓവർ ഹെഡ് എക്സ്പെൻസസ് ഓവർ ടൈംസ് വരുന്നുണ്ട് പലപ്പോഴും ഓവർ ടൈം ചെയ്യേണ്ടി വരുമ്പോൾ പ്രൊഡക്ഷൻ ബന്ധമില്ലാത്ത ആൾക്കാരും അവിടെ നിൽക്കണം അവർക്ക് വേണ്ട ചിലവുകളും കാര്യങ്ങളൊക്കെ ഉള്ളതും പ്രൊഡക്ഷൻ ബന്ധ അനവധി കാര്യങ്ങൾ ഇലക്ട്രിസിറ്റി ഓടുന്നത് ഫാന് കാര്യങ്ങൾ ഏതോ ഇതൊക്കെ ഓവർ ഹെഡ് ചാർജസ് ആണ് അതിന് വരുന്ന കാര്യങ്ങൾ ദൻ ഏതെങ്കിലും കാരണം കൊണ്ട് മെഷീനറി കാര്യങ്ങൾ ആയി പിന്നെ സ്പെയർ പാർട്ട് കിട്ടാനില്ല ചിലപ്പം മെഷീനറിയെ അബോളിഷ് ആയിരിക്കും പുതിയ മിഷണറി വെക്കുന്നുണ്ടോ അങ്ങനെ ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മുൻകൂട്ടി കാണാൻ പറ്റാത്ത രീതിയിൽ വരുന്ന എല്ലാ കോസ്റ്റുകളെയും നമ്മൾ ഇൻഡയറക്റ്റ് കോസ്റ്റിലാണ് വരുന്നത് അപ്പം ഇന്നത്തെ ഇതില് അനവധി രീതിയിൽ കോസ്റ്റ് ഓഫ് ആക്സിഡൻ്റ് പറഞ്ഞു എന്തെല്ലാം ഒരു ആക്സിഡൻറ്റിൽ വരാവുന്ന ചിലവുകൾ ഏതെല്ലാം രീതി എന്താണ് കോസ്റ്റ് ഓഫ് ആക്സിഡൻറ്റ് അത് ഏത് രീതി അപ്പോൾ നോക്കിയോളൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഐസ്ബർഗ് തിയറിയുടെ സ്ലൈഡാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആക്സിഡൻറ്റ് കോസ്റ്റിനെ നിർവചിക്കുക അല്ലെങ്കിൽ വിവരിക്കുന്ന ഒരു തിയറിയാണ് ഐസ്ബർഗ് തിയറി കടലിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഫ്ലോട്ട് ചെയ്യുന്ന മഞ്ഞുമലയെ ഉദാഹരിച്ചു കൊണ്ടാണ് ഐസ്ബർഗ് തിയറി നിർവചനം നടത്തുന്നത് ഒരു ആക്സിഡൻ്റ് നോക്കിയുള്ളൂ ഐസ്ബർഗ് തിയറി നിങ്ങൾക്ക് താഴെ ഞാൻ കാണിച്ചിട്ടുണ്ട് സ്ലൈഡിൽ അതിൽ കൃത്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജലവിധാനത്തിന് മുകളിൽ കാണുന്ന ഒരു ഭാഗം ജലവിധാനത്തിന് താഴെ കാണുന്ന ഒരു ഭാഗം ജലവിധാനത്തിന് മുകളിൽ കാണുന്ന ഭാഗം വിസിബിളാണ് അതിനാണ് ഹിഡൻ അല്ലെങ്കിൽ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് കാരണം വളരെ വിസിബിളാണ് അത് ഹിഡൻ അല്ല നിങ്ങളിന്ന് മറഞ്ഞിട്ടില്ല അതുകൊണ്ട് അതിനെ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയും ഏതൊരു ആക്സിഡൻറ്റിൻ്റെയും ഡയറക്റ്റ് കോസ്റ്റിന് ആണ് ആ മഞ്ഞുമല മുകളിലുള്ള ഭാഗം റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇനി നോക്കിക്കോളൂ വെള്ളത്തിന് വിധാനത്തിന് താഴെ ഒരു ഭാഗമുണ്ട് അതാരും കാണുന്നില്ല അതാണ് ഹിഡൻ ആ ഹിഡൻ പാർട്ട് ഓഫ് ഐസ്ബെർഗിനെ ആണ് ആര് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇൻഡയറക്റ്റ് കോസ്റ്റ് അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്ന ഹിഡൻ കോസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇത് ഈ തിയറി ഉപയോഗിച്ചിട്ടാണ് ആക്സിഡൻ്റ് കോസ്റ്റിന് സാധാരണ നമ്മൾ ഒരു നിർവചിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ഡയറക്ട് കോസ്റ്റിന് ഇനി ഒരു ഇതേ പറയും ഇവിടെ ഒരു സ്റ്റാറ്റിസ്റ്റിക് അടങ്ങിയിരിക്കുന്നുണ്ട് ഒരു ആക്സിഡൻ്റ് കഴിഞ്ഞു ഇതിൽ ഇത്ര കാശ് ചിലവായി എങ്കിൽ എത്രയായിരിക്കും ഹിഡൻ കോസ്റ്റ് അത് വേണം അപ്പം അതൊരു കാൽക്കുലേഷനാണ് ആ കാൽക്കുലേഷൻ അനവധി ആൾക്കാരെ കണ്ടുപിടിച്ചു അവർ പറഞ്ഞു ചിലരവസാനം ഒരു തിയറിയിലെത്തി ചില സെൻഫ്റ്റ് സ്പെഷ്യലിസ്റ്റികൾ വളരെയധികം വിശദമായിട്ട് പഠിച്ചു ബേഡ് കാര്യങ്ങൾ ഇവ എല്ലാം ചെയ്തിട്ട് വളരെ അധികം അധ്വാനിച്ചുകൊണ്ടാണ് അത് ചെയ്തത് പക്ഷേ അവർ ഒരു എസ്റ്റിമേറ്റ് ചിലത് പറഞ്ഞ് നാല് മടങ്ങായിരിക്കാം ചിലത് പറഞ്ഞ് അഞ്ച് മടങ്ങായിരിക്കാം ചിലത് പറഞ്ഞ് ആറ് മടങ്ങായിരിക്കാം ഉടനെ തന്നെ ഒരു തിയറിയിലെത്തി ഇൻഡയറക്റ്റ് കോസ്റ്റ് ക്യാൻ ബി ഫോർ ടു സിക്സ് ടൈം ഓഫ് ഡയറക്റ്റ് കോസ്റ്റ് ഡയറക്ട് കോസ്റ്റിൻ്റെ നാല് മുതൽ ആറ് മടങ്ങായിരിക്കാം ഇൻഡയറക്ട് കോസ്റ്റ് എന്നത് ഇതാണ് തിയറി ഇനിവേ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഇത് വയ്ക്കാം ആക്സിഡൻ കോസ്റ്റ് ക്യാൻ ബി റെപ്രസെൻ്റ് ടു ആൻ ഐസ്ബർഗ് ഫ്ലോട്ടിംഗ് ഇൻ സി ദ പോർഷൻ എബവ് വാട്ടർ ഈസ് ടേക്കൺ ആസ് ഡയറക്ട് കോസ്റ്റ് ഓഫ് ആക്സിഡൻറ്റ് ആൻഡ് ദ സമോജിൾ പാർട്ട് ഓഫ് ഐസ്ബർഗ് ആസ് ഹിഡൻ ഇൻ ഡയറക്ട് കോസ്റ്റ് ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ഇൻഡയറക്ട് കോസ്റ്റ് ഈസ് നോർമലി ഫോർ ടു സിക്സ് ടൈം ഓഫ് ഡയറക്ട് കോസ്റ്റ് അപ്പം അത് സംബന്ധിച്ചത് ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാണ് എല്ലാവരും ശരിക്ക് പഠിച്ച് അതിൻ്റെ റെസ്പോൺസ് എനിക്ക് അയച്ച് തന്നിരിക്കണം വളരെ വ്യക്തമായിട്ട് റെസ്പോൺസ് അയച്ചിരിക്കണം ഞാൻ രണ്ട് ദിവസം റെസ്പോൺസിന് വെയിറ്റ് ചെയ്തു ആരും എല്ലാവരും ലൈക്ക് മാത്രമേ തന്നിട്ടുള്ളൂ റെസ്പോൺസ് തന്നിട്ടില്ല ക്ലാസ് എങ്ങനെയുണ്ടെന്ന് കൃത്യമായിട്ട് എന്നോട് പറയണം അതാണ് ഞാൻ രണ്ട് ദിവസം ലേറ്റ് ആയിട്ട് ഇത് സ്ലൈഡ് ഇട്ടത് ഓക്കെ താങ്ക് വെരി മച്ച്